ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുറേ കൂട്ടുകാർ മെസ്സേജ് അയച്ചു ഇതുപോലെ അക്കൗണ്ടൻസിയുടെ ക്ലാസ് കുറച്ചിടണമെന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറേ അക്കൗണ്ടൻസിയുടെ കുറച്ച് പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മുപ്പത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മുപ്പത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്തൊരു അക്കൗണ്ടാണ് ഓപ്ഷനകത്ത് നോർമൽ അക്കൗണ്ട് കാണും റിയൽ അക്കൗണ്ട് കാണും പേഴ്സണൽ അക്കൗണ്ട് ആണോ എപ്പോഴും മനസ്സിലാക്കണം ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അതിൻ്റെ പ്രൊപ്പറൈറ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ആ വാക്ക് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ക്യാപിറ്റൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ബാങ്ക് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടും ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടാണ് ഗുഡ് വില് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിക്സഡ് അസറ്റാണ് അതുപോലെ തന്നെ ഒരു ഇൻഡാഞ്ചിബിൾ അസറ്റ് കൂടിയാണ് മിക്കവാറും പരീക്ഷയ്ക്ക് ഫിക്സഡ് അസറ്റ് എന്ന ഓപ്ഷനി കാണത്തില്ല ഇൻഡാഞ്ചിബിളിനെ കാണത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഉത്തരം ഇൻടാഞ്ചിബിൾ അസെറ്റാണ് ഗുഡ് വില് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഡാൻജുവൽ അസറ്റ് അടുത്ത ഡ്രോയിങ്സ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് ഡ്രോയിങ്സ് നമുക്കറിയാം പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിഡ്രോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പേഴ്സണൽ നിന്ന് വാക്കുവാൻ അതിനകത്തോണ്ട് കൃത്യമായി നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും ഗുഡ് വില്ലും ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ആൻ അക്കൗണ്ട് അക്കൗണ്ട് ബുക്ക് ഈസ് കാൾഡ് ഡാഷ് ഒരു അക്കൗണ്ട്സ് ബുക്കിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് എൻട്രി എന്ന് പറയും ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഇസ് ആൻ അക്കൗണ്ട് ബുക്ക് ഈസ് കാൾഡ് എൻട്രി അടുത്തത് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് മീൻസ് ഡാഷ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമൽ അക്കൗണ്ടിനെ പറയുന്ന വേറൊരു പേരാണ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് ഇത് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് അടുത്തത് പ്രീ അക്കൗണ്ട് ഈസ് എ ഡാഷ് ഓപ്ഷന് റിയൽ അക്കൗണ്ട് കാണും പേഴ്സണൽ അക്കൗണ്ട് കാണും നോമൽ അക്കൗണ്ട് കാണും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പ്രീ അക്കൗണ്ട് അല്ലെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് കുറേ അഡ്ജസ്റ്റ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് പ്രീപെയ്ഡ് അസെറ്റ് അല്ലെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇങ്ങനെയുള്ള മിക്കാറുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻ്റുകളും പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഗണത്തിലാണ് പെടുന്നത് ഓർത്തിരിക്കാൻ അഡ്ജസ്റ്റ്മെൻ്റ് മിക്കാറുള്ള എല്ലാം പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രീ സാലറി എന്ന് പറഞ്ഞാൽ അതൊരു ആണ് അത് പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത് ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം അക്കൗണ്ട്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ഓപ്ഷൻ ടു ത്രീ ഫോർ ആ ഡബിൾ എൻട്രി എന്ന് പറഞ്ഞ ബാക്കി തന്നെ ഉണ്ട് ഡബിൾ ആണ് രണ്ടാണ് അതുകൊണ്ട് തന്നെ ഡബിൾ എൻട്രി സിസ്റ്റത്തിനാണ് അക്കൗണ്ട്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ പ്രൊപ്പറേറ്റർ ഇസ്റ്റീറ്റഡ് ആസ് ഡാഷ് ഒരു ബിസിനസ്സിൻ്റെ പ്രൊപ്പറേറ്റർ ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് ബിസിനസ് ലോസ് ആയിട്ടാണോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മറ്റെന്തെങ്കിലും ആണോ അഥവാ ആണോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഇൻകം ടാക്സ് ഒരു പ്രൊപ്പറേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ അത് അയാളുടെ ഒരു പേഴ്സണൽ കാര്യമാണ് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുവാണെങ്കിൽ അയാളുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഡ്രായിങ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ പ്രോപ്പറേറ്റർ ഈസ് ട്രീറ്റഡ് ആസ് ഡ്രായിങ്സ് അടുത്ത ക്വസ്റ്റ്യൻ ദ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷണർ എൻ്റെ അടുത്ത ഫസ്റ്റ് ഇൻസ്റ്റാൻറ്റ് ഇസ് കാൾഡ് ഡാഷ് നമുക്ക് എപ്പോഴും അറിയാം നമ്മളൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എൻ്റർ ചെയ്യുന്നത് ജേണലിനായിരിക്കും അപ്പം അതിൻ്റെ ആൻസർ ജേണലാണ് ദ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷണർ എൻ്റെ അടുത്ത ഫസ്റ്റ് ഇൻസ്റ്റാൻ്റ് ഈസ് കാൾഡ് ജേണൽ പ്രോസസ്സ് ഓഫ് റിക്കോർഡിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് പറയുന്നത് ആ ക്വസ്റ്റിനെ തന്നെ വേറൊരു ക്വസ്റ്റിനും ഒഴിഞ്ഞിട്ട് പോകുണ്ട് പ്രോസസ്സ് ഓഫ് റിക്കോർഡിങ് ട്രാൻസാക്ഷൻ എന്തുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അപ്പം ബുക്സ് ഓഫ് ഒറിജിനൽ എൻ്റെ എന്തോ നമ്മൾ മനസ്സിലായിരിക്കണം ജേണലിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജേണൽ റിക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നത് ആ വാക്കി തന്നെ ഉണ്ട് ജേണലൈസിങ് എന്നാണ് പറയുന്നത് ദ ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ഒറിജിനൽ എൻട്രി ഈസ് കാൾഡ് ഡാഷ് അത് നമ്മളിപ്പം പറഞ്ഞോളൂ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നോ അല്ലെങ്കിൽ ബുക്ക്സ് ഓഫ് പ്രൈം എൻട്രി എന്നോ പറഞ്ഞാൽ അതിനെ ജേണലിനെയാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഈസ് ഡാഷ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് മൂന്ന് ഓപ്ഷൻ തരിക ജേണൽ ലെഡ്ജർ ക്യാഷ് ബുക്ക് പ്രിൻസിപ്പൽ ബുക്ക് എപ്പോഴും ലെഡ്ജറിനെ ആയിരിക്കും പ്രിൻസിപ്പൽ ബുക്ക് എന്ന് നമ്മൾ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇൻ ദ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ദ ജേണൽ ഈസ് കാൾഡ് ഡാഷ് നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ എപ്പോഴും കൊടുത്തിരിക്കും ഇപ്പോൾ സാലറി പെയ്ഡ് സാലറി പെയ്ഡെന്ന് പറഞ്ഞ എൻ്റെ ജേണലിന് റിസർച്ച് കഴിഞ്ഞാൽ സാലറി അക്കൗണ്ട് എട്ട ടു ക്യാഷ് അപ്പം നരേഷ് നമുക്ക് കാണിക്കാം സാലറി പെയ്ഡ് ടു മിസ്റ്റർ രാം അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷനെ പറയുന്നതാണ് നരേഷൻ ആ ട്രാൻസാക്ഷൻ്റെ ചെറിയൊരു വിവരണം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് അതിനാണ് നമ്മളെപ്പോഴും നരേഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇഫ് ദ ട്രാൻസാക്ഷൻ റിക്കോർഡ് ഇൻ ദ ജേർണലിസ് ആള് നരേഷൻ അടുത്ത ക്വസ്റ്റ് ദ ബുക്ക് ഇൻ വിച്ച് വേരിയസ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻ ഇൻ ലാൾസോൺ ഇസ് നോൺ ആസ് ഡാഷ് ലെഡ്ജർ ദ ബുക്ക് ഇൻ വിച്ച് വേരിയസ് അക്കൗണ്ട്സ് ആർ മെയിൻ്റെ ഈസ് നോൺ ആസ് ലെഡ്ജർ നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന എപ്പോഴും പറഞ്ഞത് ലെഡ്ജർ എന്നായിരുന്നു ഒരിക്കലും ജേണൽ എന്നല്ല ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ജേണൽ ടു ദ ലറീസ് കാർഡ് ജേണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലോട്ടാണ് എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് അപ്പം പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത് ആ വാക്കി തന്നോട്ട് പോസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത് ദ പ്രോസസ് ഓഫ് ട്രാൻസ് അതായത് ജേണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് എൻട്രികളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താണ് പറഞ്ഞത് അപ്പോൾ ലെഡ്ജറിലോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫറിങ്ങിനെ എപ്പോഴും പറഞ്ഞത് പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അടുത്തൊരു ചോദ്യം ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലോ ബൈ ദ ഡാഷ് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അനുവദിക്കുന്നത് ആരാണ് ഓപ്ഷൻ ഓപ്ഷനി ബയർ കാണും സെല്ലറാണ് ക്രെഡിറ്റർ ആണ് എപ്പോഴും ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ആരാ നമ്മുടെ സെല്ലറായിരിക്കും സെല്ലറായിരിക്കും എപ്പോഴും ട്രേഡ് വിൽക്കുന്ന ആളായിരിക്കും നമുക്ക് എപ്പോഴും ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നത് കാരണം വിൽക്കുന്ന ആളായിരിക്കും നമ്മൾ ഒരുപാട് സാധനങ്ങൾ വിൽക്കുമ്പോൾ അദ്ദേഹം ചിലപ്പം കുറച്ച് തരും അതുകൊണ്ട് സെല്ലറായിരിക്കും ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നത് ബയറല്ല ഒരിക്കലും വാങ്ങുന്ന ആളല്ല ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് വിൽക്കുന്ന ആളാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഇസ് അലൗഡ് ബൈ സെല്ലർ അടുത്ത ചോദ്യം ക്യാഷ് ഡിസ്കൗണ്ട് ഈ അലൌഡ് ബൈ ഡാഷ് ക്യാഷ് ഡിസ്കൗണ്ട് ആരാണ് കൊടുക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് എപ്പോഴും കൊടുക്കുന്നത് നമ്മൾ പൈസ കൊടുക്കുക നമുക്ക് പൈസ കുറച്ച് തരും നീ ഇത്രയും തന്നാൽ മതി അല്ലേ നിങ്ങൾ ഇത്രയും ഞാൻ എനിക്ക് തന്നാൽ മതി കുറച്ച് തന്നാൽ മതി എന്ന് പറയും അപ്പം നമുക്ക് പൈസ സോറി നമുക്ക് പൈസ തരാനുള്ള നമ്മൾ പൈസ കൊടുക്കാമെന്നുള്ളവരും നമുക്ക് പൈസ കുറച്ച് കൊടുത്താൽ എന്ന് പറയുന്ന അവസ്ഥ അപ്പം എപ്പോഴും നമുക്ക് പൈസ സോറി നമ്മൾ പൈസ കൊടുക്കാനുള്ളവരാണെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്ററാണ് നമ്മുടെ ക്രെഡിറ്റ് ചിലപ്പോൾ നമ്മളോട് പറയും നിങ്ങൾ കുറച്ച് പൈസ തന്നാൽ മതി ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് തരാം അതുകൊണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എപ്പോഴും അലോ ചെയ്യുന്നത് ക്രെഡിറ്റർ ആയിരിക്കും അത് തെറ്റിപ്പോരുത് ക്യാഷ് ഡിസ്കൗണ്ട് ആരാണ് കൊടുക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമ്മൾ പൈസ കൊടുക്കാനുള്ളവരാണ് അപ്പം നമ്മൾ പൈസ കൊടുക്കുള്ളവർ അവർ പറയുക നിങ്ങൾ ഇത്രയും പൈസ കയറേണ്ട ഒരു പത്തിനം ഡിസ്കൗണ്ട് തരാം അതുകൊണ്ട് തന്നെ ക്രെഡിറ്റാണ് അതിൻ്റെ ആൻസർ ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയർ ആർ ഫസ്റ്റ് റെക്കോർഡൻ അത് നമ്മൾ നേരത്തെ പഠിച്ചാണ് സപ്ലയറിൻ്റെ ഗുഡ്സ് തിരിച്ചയക്കുന്നു സെല്ലറിന് തിരിച്ചയക്കുന്നു അപ്പോൾ നമ്മൾ സെല്ലറിന് തിരിച്ചയക്കുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനമാണ് തിരിച്ചയക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ആൻസർ പർച്ചേസ് റിട്ടേൺ ബുക്ക് ആണ് പറയുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഗുഡ്സ് റിട്ടേൺ ടു സപ്ലൈയർ ആർ ദ ഫസ്റ്റ് റെക്കോർഡ് ഓൺ ദ പർച്ചേസ് റിട്ടേൺ ബുക്ക് അടുത്ത ദ ദബ്ജെറ്റ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ടു ഇൻ ഇൻഡ്യൂസ് ദ ഡെപ്റ്റർ ടു മെയ്ക്ക് പ്രോമഡ് പേയ്മെൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ഡിഡക്റ്റിംഗ് ദ ലിസ്റ്റ് ഓഫ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കൽ ട്രേഡ് ഡിസ്കൗണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സെയിൽസ് ഡേ ബുക്ക് ഈസ് മീൻ ടു റെക്കോർഡ് സെയിൽസ് ഡേ ബുക്ക് നമ്മൾ എപ്പോഴും ക്രെഡിറ്റ് സെയിൽ മാത്രമേ റെക്കോർഡ് ചെയ്തുള്ളൂ അടുത്ത ക്വസ്റ്റ് പറഞ്ഞാൽ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് പ്രിപ്പേർഡ് ടു റീകൺസൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ് ബുക്ക് ഈസ് കാൽഡ് ഡാഷ് അത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസും നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഒരിക്കലും ചില സാഹചര്യങ്ങളിൽ ടാലി ആവത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഇടയ്ക്ക് അവർ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിലുള്ള ബാലൻസും അവരുടെ പാസ്ബുക്കുള്ള ബാലൻസ് ഒരിക്കലും ടാലി ആയത് വരത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ പാസ്ബുക്കും നമ്മുടെ ബുക്കും എപ്പോഴും ടാലി ആയിട്ട് പോകണം അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു ആണ് ബാങ്ക് റീകൺസൾട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം ബാങ്ക് റീകൺസലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ബാങ്ക് ബാങ്കല്ല കസ്റ്റമറാണ് കാര്യം നമ്മൾ ക്യാഷ് ബുക്ക് എഴുതുമ്പം നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസും ബാങ്കിലെ പാസ്ബുക്ക് പോകാൻ വ്യത്യാസം വരും ആ വ്യത്യാസം വരുന്നത് ചിലപ്പോൾ ഇൻട്രസ്റ്റോ വരുന്ന ക്രെഡിറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് പിന്നീടാണ് ട്രാൻസ്ഫർ അങ്ങനെയുള്ള കുറേ വേരിയേഷൻ വരുമ്പോഴായിരിക്കും ആ ഒരു വ്യത്യാസം വരുന്നത് അപ്പം അത് റീകൺസൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത ചോദ്യം ഡാഷ് ഈസ് ട്രീറ്റഡ് ആസ് ബോത്ത് ജെ ആൻഡ് ലെഡ്ജർ എപ്പോഴും ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ ബോത്ത് ജെണൽ ആൻഡ് ലെഡ്ജർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്യാഷ് ബുക്ക് നെവർ ഷോ ഡാഷ് ബാലൻസ് ഒരിക്കലും ക്യാഷ് ബുക്ക് നെഗറ്റീവ് ബാലൻസ് കാണിക്കത്തില്ല ഒരിക്കലും കാണിക്കത്തില്ല അഥവാ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കത്തില്ല ക്യാഷ് ഒരിക്കലും ക്രെഡിറ്റ് ബാലൻസ് വരികയല്ല ഇപ്പോഴും ഡെബിറ്റ് മാത്രമേ വരുത്തുള്ളൂ പക്ഷേ പാസ്ബുക്കിനകത്ത് ബാങ്ക് പാസ്ബുക്കിനകത്ത് എപ്പോഴും ഡെബിറ്റും വരാം ക്രെഡിറ്റും വരാം കാരണം അതിനകത്ത് ഓവർഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ള ബാങ്ക് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസും മാറി നിരഞ്ഞു വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് പക്ഷേ ക്യാഷ് ബുക്കിനകത്ത് ഒരിക്കലും ആ ഒരു സാഹചര്യം വരില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഒരിക്കലും ക്യാഷ് ബുക്കിനകത്ത് ബാലൻസ് ഒരിക്കലും ക്രെഡിറ്റ് വരത്തില്ല പക്ഷേ പാസ്ബുക്ക് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് വരാൻ സാധ്യതയുണ്ട് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ അങ്ങനെ വരും അടുത്തത് ബാങ്ക് റീകൺസിഡേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പേർഡ് ബൈ ഡാഷ് ബാങ്ക് റീകൺസിഡർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമർ ആണ് ഡാഷ് ഈസ് പ്രിപ്പേർഡ് ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ ആക്കി ഒരു സോഫ്റ്റ്വെയർ ജയർ അക്കൗണ്ട് അതെല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റനാണ് ട്രയൽ ബാലൻസ് ആണ് ആൻസർ നിങ്ങൾക്ക് അക്കൗണ്ടൻസിൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്